നമസ്കാരം. വിചാരവീതിയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ഒരിക്കലൊരു രാജകൻ ഒരു കൃഷിക്കാരൻ്റെ വീട്ടിൽ എത്തി. ആ കൃഷിക്കാരൻ്റെ വീട്ടിലെത്തിയപ്പോൾ അയാൾ കണ്ടത് അവിടെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ചയാണ്. അയാൾ ചിന്തിച്ചു, എന്തൊരു ജീവിതമാണ് തൻ്റേത്. കൂട്ടിനാരുമില്ലാതെ ഒരു നായയെ പോലെ ഇങ്ങനെ അലയുകയാണ്. ഈ കഥയിലെ കർഷകൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇത്തവണ കൃഷി ഇറക്കുന്നതിന് പണം തികയുകയില്ല, ഞാൻ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി വരാം. അവിടെ കർഷകൻ എത്തിച്ചേർന്നപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെയാണ്, ഇയാൾക്ക് എന്തുമാത്രം സമ്പത്താണ്, ഒരു ദിവസമെങ്കിലും ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയുമോ. ഈ പറഞ്ഞ പലിശക്കാരൻ തൻ്റെ കുടുംബവുമായി വസ്ത്രം വാങ്ങുവാൻ ഒരു കടയിലെത്തിയപ്പോഴാണ് ശ്രദ്ധിച്ചത്, വിവിധ നഗരങ്ങളിൽ നിന്നെല്ലാം തുണിത്തരങ്ങൾ കെട്ടുകളായി എത്തിക്കൊണ്ടിരിക്കുന്നു. അയാൾ ചിന്തിച്ചു, ഈ വസ്ത്രവ്യാപാരിയെ പോലെ ഒരു കോടിപതിയാകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ഈ പറഞ്ഞ കച്ചവടക്കാരൻ ഉച്ചയൂണിന് വീട്ടിൽ എത്തി. അവിടെ എത്തിയപ്പോൾ നാം ആദ്യം പറഞ്ഞ ഈ യാചകൻ അവിടെ നിൽപ്പുണ്ട്. ഈ വസ്ത്രവ്യാപാരി ചിന്തിച്ചു, തനിക്ക് തൻ്റെ കടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്, തൻ്റെ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം തലവേദനകളാണുള്ളത്. ഹളിത് പറഞ്ഞു, ചിന്തിച്ചു, ജീവിക്കുകയാണെങ്കിൽ ഈ യാചകനെ പോലെ ജീവിക്കണം, അയാൾ എത്ര സന്തോഷവാനാണ്. ആശകൾ അതിരറ്റതാകുന്നതാണ് ആനന്ദം അന്യമാകുന്നതിന് കാരണം. ഉയർച്ചയും പെരുമയും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്, അതിൽ തെറ്റില്ല. പക്ഷേ സ്വന്തം ഉയർച്ചയെ മറ്റുള്ളവരുടെ സമവാക്യങ്ങളുമായി കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കുന്നതാണ് അപകടകരം. എല്ലാ ജീവിതങ്ങളും താരതമ്യങ്ങൾക്കപ്പുറമാണ്. തടാകത്തെ എങ്ങനെയാണ് നദിയോട് താരതമ്യം ചെയ്യുന്നത്, കുന്നിനെ എങ്ങനെയാണ് മലയോടൊപ്പം എത്തിക്കുന്നത്? തങ്ങളുടെ പരിതസ്ഥിതിക്കും അഭിരുചിക്കും അനുസരിച്ചാണ് ഓരോരുത്തരും ജീവിതം ക്രമീകരിക്കുന്നതും വളരുന്നതും. ഈ ജീവിതശൈലി രോഗമെന്നത് നമ്മൾ പറയാറുള്ളതും കേൾക്കാറുള്ളതുമാണ്. ഈ ജീവിതശൈലി രോഗമെന്നത് ഒരാരോഗ്യ പ്രശ്നം മാത്രമല്ല, അപ്പുറത്തുള്ളവരുടെ ജീവിതം ആഗ്രഹിക്കുന്നതിൻ്റെയും അനുകരിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയും അനന്തരഫലമായി വന്നു ചേരുന്ന മാനസിക അസ്വാസ്ഥ്യം കൂടിയാണ്. അപരനാകാൻ കഴിയുന്നില്ല എന്നതല്ല, അവനവനാകാൻ കഴിയുന്നില്ല എന്നതാണ് ഇക്കാലത്തെ ഏറ്റവും വലിയ തെറ്റ്. ആഗ്രഹങ്ങളില്ലാത്ത ജീവിതം ഉണങ്ങി വരേണ്ടതും ഉന്മേഷമില്ലാത്തതുമാകും. പക്ഷേ ആഗ്രഹത്തിന് മുകളിൽ ഒരു നക്ഷത്ര ചിഹ്നമിട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമെന്നുകൂടി എഴുതണം. ആഗ്രഹങ്ങൾ ആത്മാധിഷ്ഠിതമാകണം, അന്യനൊപ്പം എത്താനുള്ള മത്സരമാകരുത്. ആഗ്രഹങ്ങൾ വളർച്ചയിലേക്ക് നയിക്കുന്നതാണ്, താൽക്കാലിക സന്തോഷത്തിനു വേണ്ടി മാത്രം ആകരുത്. അതുകൊണ്ട് നമ്മുടെ ആശകൾ അതിരുകടക്കാതെ ശ്രദ്ധിക്കേണ്ടുന്നത് ആവശ്യമാണ്. നമസ്കാരം.